സ്വാഗതം. നെയ്ക്കുമ്പളം മരട്ടിയെടുക്കുന്ന ഒരു അടിപൊളി വീടാണ്. ഇത്തവണത്തെ നെയ്ക്കുമ്പള കൃഷി അനുകൂല സാഹചര്യങ്ങളായതിനാൽ നല്ല വിളവാണ് ലഭിച്ചത്. പക്ഷെ ഉൽപ്പന്നങ്ങളായി വന്ന സമയത്ത് ഡിമാൻഡ് പൊതുവെ കുറവായിരുന്നു. അപ്പൊ നമ്മുടെ ഉൽപ്പന്നങ്ങൾ മൂല്യവർത്തി ഉൽപ്പന്നങ്ങളാക്കി മാറ്റിക്കൊണ്ട് അധിക വരുമാനം നമ്മൾ നേടിയിരിക്കുകയാണ്. ഈ കാലത്ത് നെയ്ക്കുമ്പോഴാണ് നമ്മൾ വരട്ടി വെക്കാനായിട്ട് പോകുന്നത്. സാറിന് ഹൽവ ഉണ്ടാക്കുന്നതും പേടയൊക്കെ ഉണ്ടാക്കുന്നതും വലിയ 10 കിലോ തൂക്കമുള്ള കുമ്പളാണ് ഈ കുമ്പളം. അതിനേക്കാളൊക്കെ ഒരുപാട് മെഡിസിനൽ വാല്യൂ ഉള്ളതാണ്. ഏകദേശം ഒരു 60-70 രൂപയ്ക്ക് മേലാണ് ഇപ്പൊ കൃഷിക്കാർക്കാരും വില കെട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രീമിയം പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാൽ മാത്രമല്ല തീർത്തും നാച്ചുറൽ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. എഴുതി കണ്ട നെയ്ക്കുമ്പോഴെല്ലാം അതിന്റെ തൊണ്ടൊക്കെ കളഞ്ഞിട്ടിരിക്കുകയാണ്. വിത്ത് വേറെ ശേഖരിക്കട്ടെ ആദ്യമേ. ഇങ്ങനെ രണ്ട് വശം കളഞ്ഞിട്ട് തൊലിയെത്തും. ഫുള്ള് പടപടയെ തൊലിയെത്തും. കുറച്ച് മാത്രമേ മാംസം കിട്ടത്തുള്ളൂ ഇനി കേട്ടോ. ബാക്കി കൂടുതൽ സീഡാണ് ഇതിനകത്തുള്ളിൽ. നമ്മളെ മുഴുവൻ ഉണ്ടല്ല എല്ലാം ഒരു 800 ഗ്രാമിന് താഴെ ഉള്ളത് മാത്രമാണ് ഉള്ളിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇത് കണ്ട അതിൻ്റെ സൈസ് നോക്കിയേ. ഇതെല്ലാം മാറ്റി നിൽക്കണേട്ടോ. അത് അപ്പം ഇനി ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. 8 മണിക്ക് തുടങ്ങിയ പരിപാടിയാണ് കേട്ടോ. ഏ ഇപ്പം ഇത് അരിഞ്ഞ് റെഡിയായിരിക്കണം. ഞാൻ നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടാ. 5-6 പേരുടെ ഫുൾ പരിപാടിയാണ്. ഇപ്പം സമയം 4 മണി. ഇനിയിപ്പോൾ അന്ന് റെഡി സാധനമൊക്കെ റെഡിയായി വരുമ്പോൾ ഏകദേശം ഒരു 10 മണിയാവുന്ന നമ്മൾ കണക്കൂട്ടുന്നത് കേട്ടോ. എന്തായാലും പരിപാടികൾ ഫാസ്റ്റായിട്ട് നടക്കണം. വളരെ കേട്ടോ, വളരെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കണേ. നമ്മളിത് കഴുകിയാണട്ടാ. പൈപ്പിലെ വെള്ളത്തിൽ നമ്മൾ കഴുകിയെടുത്തേ. അപ്പം ആദ്യ ട്രിപ്പ് നമ്മളത് കഴുകി മാറിയാണ്. ഒരു 3 പ്രാവശ്യം കഴുകി മാറണം. അടപ്പിലിട്ട് വെക്കണ കേട്ടാ. വിറകടുപ്പിലാണ് കിണത്. ഒട്ടും വെള്ളമില്ലാതെ നമ്മൾ നെയ്ക്കുമ്പോഴേ കംപ്ലീറ്റ് ഇട്ടിരിക്കുന്നത്. ഇത് വെന്ത് വരുമ്പോൾ ചെറിയൊരു വെള്ളം കിട്ടും, അതുകൊണ്ടാണ് നല്ല അടച്ചിട്ടാണ് വേവിക്കുന്നത് കേട്ടാ. പെട്ടെന്ന് തന്നെ വേകാൻ വേണ്ടിയാണ് കേട്ടോ. ആദ്യം ഇറക്കണം നോക്കിയാ കേട്ടാ. അല്ലേ ഒട്ടും വെള്ളം ഒഴിച്ചില്ലായിരുന്നു. ഇപ്പൊ വെള്ളം ഇറങ്ങി നോക്കിയാ കണ്ടത്. ഇപ്പൊ നിറച്ച് വെള്ളം ഇതേ കണ്ടത്. കണ്ടത് തിളക്കണം നോക്കിയാ. കുമ്പളങ്ങ വെള്ളം ജലാംശമാണ് അപ്പൊ ഇത് നമ്മൾ ഫുള്ള് പറ്റിക്കണം കേട്ടാ. നമുക്കിത് ശർക്കര പാനിയാക്കാം കേട്ടാ. അപ്പം നെയ്ക്കുമ്പോഴേ നന്നായിട്ട് വെന്തിരിക്കുകയാണ്. അപ്പം അതിൻ്റെ വെള്ളം നമുക്ക് കളയേണ്ടതായിട്ടുണ്ട്. പക്ഷെ നമ്മൾ കളയാതെ കൃത്യമായിട്ട് ഉപയോഗിച്ചിരിക്കണുണ്ട്. ഇതിനാണ് വലിയ ഗുണം കേട്ടാ. അപ്പം നമുക്ക് ശർക്കര പാനി ഈ നെയ്ക്കുമ്പോഴത്തേന് വെള്ളം ഉപയോഗിച്ചാണ് നടക്കുന്നത്. അപ്പം 100% ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ അങ്ങനെയാണ് കേട്ടാ. പടപടി ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇതിലിട്ട് തന്നെ തീയൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഉടച്ചിട്ടിരിക്കണേ. എങ്കിൽ മാത്രം നല്ല തിക്നെസ് കിട്ടത്തുള്ളൂ. നമുക്കിത് എണ്ണ ആവശ്യം ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇവിടെ ഉപയോഗിച്ചേ. അരിപ്പൊടിയുടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ല വറുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല നന്നായിട്ട് പൊടിച്ച അരിപ്പൊടിയാണ്. അപ്പം നമുക്ക് ചേർത്ത് കൊടുക്കാം. ശർക്കര പനി ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ നെയ്ക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടിരിക്കേണ്ടത്. നല്ല വരണ്ട് വരണ്ട് വരിക. ഏകദേശം ഒരു 1 മണിക്കൂടെ കൊണ്ട് നമുക്ക് ഇറക്കാനായിട്ട് വരും കേട്ടോ. നല്ല ചെറുതി കിടന്നാണ് വേണം കേട്ടോ. ഇളക്ക് ഒരു കാരണവശാലും നിർത്തരുത്. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പൊ നെയ് ചേർത്ത് കൊടുക്കാം. അപ്പൊ നന്നായിട്ട് അടിച്ചു തുടങ്ങി. ഇനിയിപ്പം ചുക്കുപൊടി ഇട്ട് കൊടുക്കാം. എല്ലായിടത്തും ഒരേപോലെ വീണേ. അവനെ തിപ്പല്ലി ചേർത്തിട്ടുണ്ട്. ഏലക്ക അപ്പൊ ഇത് രണ്ടും കൂടെ പൊടിച്ച ഇട്ട് കൊടുക്കാം. ഇളക്കാരനെ കാണുമ്പോ അറിയാൻ പറ്റും കണ്ടതേ. ഇളക്ക് ടൈറ്റ് ആകും കണ്ടതേ. ചട്ടരനെ പറഞ്ഞ് വിട്ടു തുടങ്ങി. ഇനിയിപ്പോ അധികം താമസിക്കാൻ നമുക്ക് ഇറക്കാനായിട്ട് പറ്റും കേട്ടാ. കണ്ടതേ. അപ്പൊ ഇത് നമ്മുടെ പാചകത്തിന് ഗസ്റ്റ് ആയിട്ടുള്ളത് സുരേഷ് ഏട്ടനും ടീം അംഗങ്ങളാണ് കേട്ടാ. കേട്ടാ സുരേഷ് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. നമ്മുടെ ഈ യുവ കർഷകർ, വെറൈറ്റി ഫാർമർ സുജിത്തിന്റെ ഈ ഒരു വെറൈറ്റി, അതായത് ഈ കുമ്പളങ്ങ നെയ്ക്കുമ്പളങ്ങ കൊണ്ടുള്ള ഒരു ഹലുവ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് നല്ല വളരെ ഞങ്ങൾ ഇത്ര ടേസ്റ്റോട് കൂടി തന്നെ ഇപ്പൊ തന്നെ എടുത്ത് ഇങ്ങനെ കഴിച്ച് കഴിച്ചു നോക്കിയിട്ട് ഞങ്ങളുടെ ഇതുവരെ ലൈഫിൽ കഴിക്കാത്ത രീതിയിലുള്ള ഒരു ടേസ്റ്റാണ് ഇപ്പൊ നമുക്ക് കിട്ടുന്നത്. അതിന്റെ ഫുൾ ക്രെഡിറ്റ് നമ്മുടെ വെറൈറ്റി ഫാർമറായ അപ്പൊ നെയ്ക്കുമ്പളം നന്നായിട്ട് വരണ്ടിരിക്കുകയാണ് കേട്ടത്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിച്ചു തുടങ്ങി കേട്ടതേ. എണ്ണ നെയ്യൊക്കെ എണീക്കണത് തെളിഞ്ഞ് ആണത്. അപ്പൊ നമ്മളിനി ഇറക്കി വെക്കണേട്ടാ. അപ്പൊ നമ്മളിപ്പം 100 കിലോ ഏകദേശം ഇടയ്ക്കപ്പോഴ്
20 കിലോ ആണ് ഉണ്ടായിരുന്നത്. പക്ഷെ അതിന്റെ ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി വളരെ വലുതാണ്. ഇപ്പൊ കാശ്യമേലിലെ പ്രതിസന്ധി ഒരു തുടർക്കഥ തന്നെയാണ്, പക്ഷെ അതിനെ അതിജീവിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ അതിജീവിച്ചത് ഇത്തരത്തിലൊക്കെയാണ്. ഇത് കണ്ട നമ്മുടെ ഉൽപ്പന്നങ്ങള് മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങളാക്കി നമ്മൾ സൂക്ഷിച്ചു വെക്കുകയാണ്. പല പല ടിന്നുകളാക്കി ഇപ്പൊ തന്നെ ഓർഡറുണ്ട്. വീഡിയോ വരുമ്പോ എല്ലാം വിട്ടു തരും കേട്ടോ. കണ്ടത് ഇത് നമ്മൾ സൂക്ഷിച്ചു വെക്കുകയാണ്. അപ്പൊ ഒറിജിനൽ പ്യുവർ ക്വാളിറ്റി ആയിട്ട് നമുക്ക് നിർമ്മിക്കാനും കഴിഞ്ഞു. അപ്പൊ ഇതൊക്കെയാണ് ഈ വീട്ടിലെ വിശേഷങ്ങൾ. അപ്പൊ ഒരു കാരണത്തിന് കഷ്ണത് തളരുന്നതും വളരുകയാണ് വേണ്ടത്. അപ്പൊ മറ്റേ വീട്ടിൽ മറ്റേ പുതിയ വിഷയമായിട്ട് വന്നവരെ ബൈ ബൈ.